ആത്മാവിൻ്റെ ലൈംഗികത, സെക്സ് ഓഫ് സോൾസ്. എല്ലാവർക്കും എൻ്റെ സ്നേഹം. എനിക്കൊന്ന് അത് ആസ്വദിക്കാൻ സാധിക്കുമോ, അതിനെന്നെ അനുവദിക്കുമോ എന്ന് ഒരുപാട് സ്ത്രീകൾ എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്. ശരിയായ രീതിയിലുള്ള ലൈംഗിക ബന്ധം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആർക്കും ഈ മദജല പ്രവാഹം അനുഭവിക്കാവുന്നതാണ്, ആസ്വദിക്കാവുന്നതാണ്. എന്നെ ഇഷ്ടപ്പെടുന്ന സ്ത്രീകൾ മാത്രമാണ് എന്നോട് ഇങ്ങനെ ചോദിച്ചിട്ടുള്ളത്. ആരും തെറ്റിദ്ധരിക്കരുത്. നിഷാദ്, ഇന്ന് നമ്മള് യാത്ര ചെയ്തല്ലോ, എങ്ങനെ ഉണ്ടായിരുന്നു ഈ യാത്ര? ഉസ്താദ്, എല്ലാ രീതിയിലും അടിപൊളി എന്ന് വേണം പറയാൻ. കാരണം മനസ്സിന് ഒരുപാട് സന്തോഷമായി, ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ നമ്മുടെ പല സംശയ നിവാരണങ്ങളും ഞാൻ ഉസ്താദിൻ്റെ അടുത്ത് ചെയ്യാറുണ്ട്. ഈ ഒരു സംശയം അദ്ദേഹം അങ്ങൊന്ന് തീർത്തു തരണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അങ്ങയുടെ ഫേസ്ബുക്കില് പ്രണയത്തിന്റെ ലേഖനങ്ങളില് കൂടുതൽ പ്രതിപാദിക്കുന്ന ഒരു വിഷയമുണ്ട്, മദജല പ്രവാഹം എന്നുള്ളത്. അത് എന്താണെന്ന് അങ്ങൊന്ന് വിശദീകരിക്കാമോ? വളരെ നല്ല ഒരു ചോദ്യമാണ് നിഷാദ് എന്നോട് ചോദിച്ചത്. പലപ്പോഴും മദജല പ്രവാഹം എന്താണ് എന്ന് എത്രയോ സ്ത്രീകളും പുരുഷന്മാരൊക്കെ തന്നെ എന്നോട് ചോദിക്കാറുണ്ട്. അവർക്കൊക്കെ തന്നെ മദജല പ്രവാഹത്തെക്കുറിച്ച് കൃത്യമായ വിവരണം ഞാൻ നൽകാറുമുണ്ട്. എത്രയോ സ്ത്രീകൾ എന്നോട് ചോദിക്കാറുണ്ട്. ഇപ്പം നിഷാദ് ചോദിച്ച ചോദ്യം, ഉസ്താദെ, ഉസ്താദിൻ്റെ ലേഖനങ്ങളിൽ പലപ്പോഴും പ്രണയങ്ങളെക്കുറിച്ച് എഴുതുന്ന സമയങ്ങളിൽ ചില സ്ത്രീകളുമായിട്ട് ഉസ്താദിനുള്ള ബന്ധങ്ങളിൽ ഉസ്താദ് പലപ്പോഴും എഴുതി കണ്ടിട്ടുണ്ട് അവളിൽ മദജല പ്രവാഹം സംഭവിച്ചു എന്ന്. എന്താണ് ഉസ്താദെ ഈ മദജല പ്രവാഹം എന്ന്? ഞാൻ അത്തരം സമയങ്ങളിൽ എന്നോട് ചോദിക്കുന്ന സ്ത്രീകൾക്കും പുരുഷന്മാർക്കൊക്കെ തന്നെ അതിൻ്റെ കൃത്യമായ വിവരണം ഞാൻ നൽകാറുണ്ട്. ചില സ്ത്രീകൾ എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, ഉസ്താദെ, അത് എനിക്കൊന്ന് അത് ആസ്വദിക്കാൻ സാധിക്കുമോ, അതിനെന്നെ അനുവദിക്കുമോ എന്ന് ഒരുപാട് സ്ത്രീകൾ എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്. ശരിയായ രീതിയിലുള്ള ലൈംഗിക ബന്ധം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആർക്കും ഈ മദജല പ്രവാഹം അനുഭവിക്കാവുന്നതാണ്, ആസ്വദിക്കാവുന്നതാണ്. എന്നെ ഇഷ്ടപ്പെടുന്ന സ്ത്രീകൾ മാത്രമാണ് എന്നോട് ഇങ്ങനെ ചോദിച്ചിട്ടുള്ളത്. ആരും തെറ്റിദ്ധരിക്കരുത്. ഒരു സ്ത്രീയിൽ എങ്ങനെ മദജല പ്രവാഹം സംഭവിക്കും, അതിന് സ്ത്രീ മാത്രം വിചാരിച്ചാൽ പോരാ, പുരുഷൻ മാത്രം വിചാരിച്ചാൽ പോരാ, രണ്ടു പേരും ഒരുമിച്ചിട്ട് അവരുടെ ലൈംഗികത ആസ്വദിക്കുമ്പോഴാണ് ഈ മദജല പ്രവാഹം എന്ന് പറയുന്ന അവസ്ഥ സംഭവിക്കുക. നന്നായിട്ട് സ്ത്രീ ശരീരത്തെ ആസ്വദിക്കാൻ പുരുഷൻ സാധിക്കണം. നന്നായിട്ട് പുരുഷ ശരീരം ആസ്വദിക്കാൻ സ്ത്രീക്കും സാധിക്കണം. അങ്ങനെ ആസ്വാദനത്തിൻ്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിലാണ് സ്ത്രീകളിൽ രതിമൂർച്ച സംഭവിക്കുക. ആ രതിമൂർച്ചയുടെ ഏറ്റവും ഉത്തമമായ അവസ്ഥയാണ് മദജല പ്രവാഹം. ആ സ്ത്രീയെ നന്നായി ആസ്വദിക്കാൻ പുരുഷന് സാധിക്കണം. അവളെ സന്തോഷിപ്പിക്കാനും സമാധാനിപ്പിക്കാനും കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക്
അവിടെ ആസ്വദിക്കാനും സാധിക്കുക. ലൈംഗികമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് ഏറ്റവും മനോഹരമായിട്ട് ഏറ്റവും രസത്തോടുകൂടി ഏറ്റവും ഇഷ്ടത്തോടുകൂടി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് സ്ത്രീകളിൽ സംഭവിക്കുന്ന രതിമൂർച്ചയുടെ ഏറ്റവും ഉത്തമമായ ഒരവസ്ഥയാണ് മദജലം പ്രവഹിക്കുക എന്ന് പറയുന്നത്. ഓക്കെ, പൂർവികരായ ആളുകൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നന്നായി ആസ്വദിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ തലമുറയിൽ 99.9% ആളുകളും യഥാർത്ഥത്തിലുള്ള ലൈംഗിക സുഖം ആസ്വദിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, ശരിയായ രീതിയിലുള്ള ലൈംഗിക സുഖം 99.9% സ്ത്രീ പുരുഷന്മാരും ആസ്വദിക്കുന്നില്ല, അവർ അത് അനുഭവിക്കുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. സ്ത്രീയുടെ യോനി മാർഗേണ പുറത്തേക്ക് പ്രവഹിക്കുന്ന സ്കലനം വലിയ ഒരു ജലപ്രവാഹം പോലെ പുറത്തേക്കൊഴുകും. അത് ശരിയായ രീതിയിലുള്ള ലൈംഗിക രതിമൂർച്ചയിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് അങ്ങനെ സംഭവിക്കുക. ഇവിടെ നമ്മുടെ സ്ത്രീകൾക്കും നമ്മുടെ പുരുഷന്മാർക്കും ഈ നേരത്തെ പറഞ്ഞ 99.9% ആളുകൾക്കും ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല, അനുഭവവുമില്ല. എല്ലാവരും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴുണ്ടാകുന്ന ഒരു സുഖം, പുരുഷനാണെങ്കിൽ അവൻ്റെ സ്കലനം നടക്കലോട് കൂടിയിട്ട് ഇതാണ് ലൈംഗികത എന്ന് മനസ്സിലാക്കിയിട്ട് പിന്മാറുന്നു. സ്ത്രീയാണെങ്കിൽ ഒരു പുരുഷൻ്റെ സ്പർശനം ഏൽക്കുമ്പോൾ അവളുടെ ശരീരത്തിലും മനസ്സിലും ഉണ്ടാവുന്ന ഒരു സുഖം, യോനിയിൽ സംഭവിക്കുന്ന ചെറിയ തോതിലുള്ള ഒരു കൊഴുപ്പ് രൂപേണയുള്ള ഒരു സ്രവം, ഇതൊക്കെയാണ് ലൈംഗികത എന്നാണ് സ്ത്രീയും പുരുഷനും പഠിച്ചിരിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല, ശരിയായ രീതിയിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കെല്ലാവർക്കും ഈ ലൈംഗിക രതിമൂർച്ച സ്ത്രീയിൽ സംഭവിക്കുന്ന യഥാർത്ഥത്തിലുള്ള ശരിയായ ലൈംഗിക രതിമൂർച്ച എന്ന് പറയുന്ന മദജല പ്രവാഹം അനുഭവിച്ചറിയാൻ സാധിക്കും. അത് എങ്ങനെയാണ് അതിൻ്റെ സുഖം പറഞ്ഞറിയിക്കുക എന്ന് എനിക്കറിയില്ല. അത് അനുഭവിക്കുന്ന പുരുഷനും അത് നേരിട്ടനുഭവിക്കുന്ന സ്ത്രീയും, സ്ത്രീയാണ് അവളുടെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ആ മദജല പ്രവാഹം ശരിക്കും അനുഭവിക്കുന്നത്. എന്നാൽ അത് കാണുമ്പോഴുണ്ടാകുന്ന പുരുഷനിലുണ്ടാവുന്ന ഒരു ആത്മസംതൃപ്തി ഉണ്ട്. ഇതനുഭവിക്കണമെങ്കിൽ സ്ത്രീയും പുരുഷനും നല്ല സ്നേഹബന്ധം മാത്രം പോരാ, ശാരീരികമായിട്ടും മാനസികമായിട്ടും നല്ല ഐക്യത്തിലുള്ള ആളുകളും കൂടി ആവണം. നിങ്ങളെല്ലാവരും നന്നായിട്ട് ലൈംഗികത അനുഭവിക്കുക, അത് ആസ്വദിക്കുക. മനുഷ്യൻ്റെ ഏറ്റവും ഉത്തമമായ സുഖം ലൈംഗികതയാണ്, ആത്മാവിൻ്റെ ലൈംഗികത, സെക്സ് ഓഫ് സോൾസ്. എല്ലാവർക്കും എൻ്റെ സ്നേഹം.